അസ്സലാമലൈക്കും. നോമ്പും ഖുർആനും അടിമകൾക്ക് വേണ്ടി ശുപാർശ പറയുന്നതാണ്. നോമ്പ് പറയും, എൻ്റെ റബ്ബെ, പകലിൽ ഞാൻ അവൻ്റെ ഭക്ഷണവും ആഗ്രഹങ്ങളും തടഞ്ഞിരുന്നു, ആയതിനാൽ അവന് വേണ്ടി എൻ്റെ ശുപാർശ നീ സ്വീകരിക്കണമേ. ഖുർആൻ പറയും, രാത്രിയിൽ അവൻ്റെ ഉറക്കം ഞാൻ തടഞ്ഞിരുന്നു, ആയതിനാൽ അവന് വേണ്ടി എൻ്റെ ശുപാർശ നീ സ്വീകരിക്കണമേ. അങ്ങനെ അവ രണ്ടും ശുപാർശ ചെയ്യുന്നതാണ്. ഏവർക്കും ശോഭിക വെഡ്ഡിംഗ്സ് റംസാൻ ഡെലിഗസിലേക്ക് സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. ശോഭിക വെഡ്ഡിംഗ്സ് റംസാൻ ഡെലിഗസിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഫാത്തിമ ഹന്ന. ഫാത്തിമ ഹന്ന, എവിടുന്ന വിളിക്കുന്നേ? ചെറുകോട്. ഓക്കെ, എന്നാ പറയൂ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അനിയന്മാരും ഉമ്മയാണ് ഉള്ളത്. അനിയന്മാരൊക്കെ പഠിക്കുകയാണോ? ഏതൊക്കെ ക്ലാസ്സിലാ? ഹെന്ന എന്താ ചെയ്യണേ? പഠിക്കുകയാണ്. ഏത് ക്ലാസ്സിലാ? എട്ടാം ക്ലാസ്സിലാണല്ലേ. എങ്ങനെയുണ്ട് നോമ്പ്? കുഴപ്പമില്ല, അതൊക്കെ പോകുന്നുണ്ട്, തുടക്കമായതുകൊണ്ട്. ഇന്ന് നോമ്പ് എടുത്തിട്ടില്ലേ? നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? മുമ്പ് വിളിച്ച് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്തവണ എന്തായാലും സമ്മാനം കിട്ടട്ടെ. ഞാൻ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. ഇതിൽ ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് കിട്ടും. റെഡിയല്ലേ? അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോളൂ. റമദാൻ എന്ന പദം ഖുർആനിൽ എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട്? ചോദ്യം ക്ലിയർ അല്ലേ? ഓപ്ഷൻസ് ഉണ്ട്: 3, 7, 9, 1. ഓപ്ഷൻസ് ക്ലിയർ ആയില്ലേ? ഈസി ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ഉത്തരം പറയണം. 3. ഉറപ്പിക്കട്ടെ? ഉത്തരം തെറ്റിപ്പോയി. 1 ശരി ഉത്തരം. ഒരു തവണ ആവർത്തിച്ചിട്ടുള്ളൂ. അപ്പൊ ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടെ ബാക്കിയുണ്ട്. ആ രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയാൻ നോക്കുക. റെഡിയല്ലേ? അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ഖുർആനിന്റെ 4-ൽ 1 എന്നറിയപ്പെടുന്ന സൂറത്ത്. ചോദ്യം മനസ്സിലായോ? ഓപ്ഷൻസ് തരട്ടെ. എന്നാ സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഫതഹ്, സൂറത്തുൽ യാസീൻ, സൂറത്തുൽ തൗബ. സൂറത്തുൽ കാഫിറൂൻ. ഉത്തരം ശരിയാണ്. ഈസി ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? ഉത്തരം സ്വന്തം പറഞ്ഞതാണോ അതോ ആരെങ്കിലും പറഞ്ഞതാണോ? ഉമ്മ പറഞ്ഞതാണ്. അപ്പൊ ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ആ ചോദ്യത്തിന് ഓപ്ഷൻ ഇല്ല കേട്ടോ. റെഡിയല്ലേ? അപ്പൊ ആ ചോദ്യം കേൾക്കുമ്പോ ഉമ്മാരുടെ അടുത്ത് ചോദിച്ചിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറയാം. അപ്പൊ മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: റമദാൻ നോമ്പ് നിർബന്ധമാക്കിയത് എപ്പോൾ? ഹിജ്റ 2. കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. ഒരു പ്രൈസ് കിട്ടി, സന്തോഷായില്ലേ? പെട്ടെന്ന് ആരോ ചോദ്യം കേട്ട പാട് ബാക്കിൽ നിന്ന് ഉത്തരം പറഞ്ഞു തന്നു. അത് ഉമ്മ തന്നെയാണോ? ഉമ്മാനോടൊരു വലിയ താങ്ക്സ് പറഞ്ഞോളൂ. സന്തോഷായിട്ടില്ലേ? അപ്പൊ വീണ്ടും പ്രോഗ്രാമിലേക്ക് വിളിക്കണം. നോമ്പൊക്കെ നല്ല ഉഷാറായിട്ട് പോട്ടെ. വീട്ടിലെല്ലാവരുടെ അടുത്തും അന്വേഷണം പറയാം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം.
ശോഭിക വെഡിങ്സ് റംസാൻ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ്? അഹദിയ മൻഹ. പേരെന്താണ്? അഹദിയ മൻഹ. അഹദിയ മൻഹ. മോളെ എവിടുന്ന വിളിക്കുന്നേ? കൂറ്റമ്പാറ. പഠിക്കുകയാണോ? ഏത് ക്ലാസ്സിലാ? രണ്ടില്. ഇന്ന് സ്കൂളില്ലേ? ഇന്ന് സ്കൂളില്ലേ? സ്കൂൾക്ക് പോയിട്ടില്ലേ? എന്തേ പോവാഞ്ഞു? നോമ്പായതുകൊണ്ട് ഇന്ന് ലീവാണോ? നോമ്പെടുത്തിട്ടുണ്ടോ? ഒന്ന് മോളുടെ വീട്ടിലാരൊക്കെയുള്ളത്? പണ്ട് കാക്കുണ്ട്, അനിയനുണ്ട്. എല്ലാരും ഇപ്പൊ വീട്ടിലുണ്ടോ? ഇല്ല, ഇപ്പൊ മാത്രമേ ഉള്ളൂ. ആര് മാത്രമേ ഉള്ളൂ? ഇമ്മ. ഉമ്മ മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മുടെ പ്രോഗ്രാമിലേക്ക് മുന്നേ വിളിച്ചിട്ടുണ്ടോ വീട്ടിൽ നിന്ന് ആരെങ്കിലും? സമ്മാനം കിട്ടിയിരുന്നോ? ഇല്ല. അപ്പൊ ഇത്തവണ എന്തായാലും സമ്മാനം കിട്ടട്ടെ. അപ്പൊ ഞാൻ മൂന്ന് ചോദ്യം ചോദിക്കും. ഇതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ ഓപ്ഷൻസ് തരും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് തരില്ല. ഇതിൽ ഏതെങ്കിലും രണ്ട് ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കിട്ടും. റെഡിയല്ലേ? അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താനങ്ങളിൽ ആദ്യം ജനിച്ചത് ആര്? ചോദ്യം മനസ്സിലായില്ലേ? ഓപ്ഷൻസ് തരട്ടെ. സൈനബ് റളിയല്ലാഹു അൻഹു, ഖാസിം റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. ഇബ്രാഹിം. ഉറപ്പാണോ? സോറി, ഉത്തരം തെറ്റിപ്പോയി. ഖാസിം റളിയല്ലാഹു അൻഹു ആയിരുന്നു ശരി ഉത്തരം. ഖാസിം റളിയല്ലാഹു അൻഹു. അപ്പൊ രണ്ട് ചോദ്യങ്ങൾ കൂടെ ബാക്കിയുണ്ട്, ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ ഭാര്യയുടെ പേര് എന്ത്? ചോദ്യം മനസ്സിലായോ? ഓപ്ഷൻസ് തരട്ടെ. ഹാഗാർ, സാറ, ഹന്ന. സാറ. സാറ. ഉറപ്പിക്കട്ടെ. സോറി മോളു, ഉത്തരം തെറ്റിപ്പോയി. ഹാഗാർ ആയിരുന്നു ശരി ഉത്തരം. അപ്പൊ സാറല്ല കേട്ടോ. അപ്പൊ വീണ്ടും വിളിക്കണം. അസ്സലാമു അലൈക്കും.